Hello guys, welcome to Mallu Ghost Hunter. Mallu Ghost Hunter പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദേവയാനി എന്ന് പറയുന്ന ഒരു ഹൊറർ സ്റ്റോറിയുടെ 5-ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ബാക്കിയുള്ള ലിങ്കെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ദിഗംബരൻ്റെ മരണത്തിന് ശേഷം ചെമ്പകശ്ശേരി മനയിൽ മറ്റ് തലമുറ മാറ്റങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മന ആ രക്തരക്ഷസിൻ്റെ വിഹാര കേന്ദ്രമായി മാറി. ദിഗംബരൻ ആജ്ഞാനുവർത്തികളായി വെച്ചിരുന്ന ദുർദേവതകളെല്ലാം ദിഗംബരൻ്റെ മരണത്തിന് ശേഷം ആ രക്തരക്ഷസിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി. മാണിക്കശ്ശേരി കോവിലകത്തും മറ്റു തലമുറ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. തൻ്റെ പ്രിയതമയെ ദിഗംബരൻ കടത്തിക്കൊണ്ടുപോയി എന്നറിഞ്ഞ് മനം നൊന്ത് ശ്രീരാമൻ നമ്പൂതിരി നാടുവിട്ട് സന്യാസിതനായി പുറപ്പെട്ടു. അങ്ങനെ ആ നാട്ടിൽ ആ രക്തരക്ഷസിൻ്റെ ശല്യം കൂടി വന്നു. ഇത്രയും പറഞ്ഞിട്ട് രാമഭദ്രക്കുറുപ്പ് സതീശൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇത് പറഞ്ഞ രാമഭദ്രക്കുറുപ്പിൻ്റെ മുഖത്തുള്ള അതേ ഭയം തന്നെ സതീശൻ്റെ മുഖത്തും കാണാമായിരുന്നു. അങ്ങനെ ഇരുവരും വീട്ടിലെത്തി. അത്താഴത്തിന് ശേഷം ബാക്കി കഥ കൂടി പറയാൻ രാമഭദ്രക്കുറുപ്പിനോട് സതീഷ് പറഞ്ഞു. അങ്ങനെ മനസ്സിലെന്തൊക്കെയോ ചിന്തിച്ചതിന് ശേഷം രാമഭദ്രക്കുറുപ്പ് വീണ്ടും ആ കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ രക്തരക്ഷസിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞങ്ങളെല്ലാവരും പല മന്ത്രവാദികളെയും അവിടേക്ക് കൊണ്ടുവന്നു. പക്ഷേ ആ മന്ത്രവാദികളെല്ലാം അവൾക്കിരയായതല്ലാതെ മറ്റൊരു ഉപകാരവും ആ നാടിനുണ്ടായില്ല. കാരണം അവൾ സാധാരണ ഒരു രക്തരക്ഷസായിരുന്നില്ല, അതിശക്തയായിരുന്നു. മാത്രമല്ല ദിഗംബരൻ അടക്കി വച്ചിരുന്ന ദുർദേവതകളും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ് മൊയ്തീൻ റാവു എന്നൊരു ദുർമന്ത്രവാദി ആ നാട്ടിൽ വന്നു. അങ്ങനെ ആ രക്തരക്ഷസിനെ പിടിക്കുന്ന ദൗത്യം റാവുത്തർ ഏറ്റെടുത്തു. അദ്ദേഹം ചില കുഴികളൊക്കെ കുഴിച്ച് അതിൽ ചില കെട്ടുകളെല്ലാം കെട്ടി ആ കുഴിയിൽ തന്നെ ഇരുന്നു. രാത്രിയുടെ 2-ാം യാമമായപ്പോഴേക്കും രക്തരക്ഷസ് അവളുടെ വേട്ടയ്ക്കായി ഇറങ്ങി. മുന്നിൽ കെണിയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആദ്യം ആക്രമിച്ചത് കെണി വെച്ച റാവുത്തറയാണ്. അന്ന് വൈകുന്നേരം റാവുത്തർ തൊട്ടടുത്തുള്ളൊരു പുഴയിൽ കുളിക്കാൻ പോയിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു രക്ഷ കുളിക്കുന്ന വഴി അവിടെ നഷ്ടമായിരുന്നു. അതറിയാതെയാണ് റാവുത്തർ രക്തരക്ഷസിന് കെണിയൊരുക്കിയത്. അവളുടെ മുമ്പിൽ ആ ഒരു രക്ഷയില്ലാതെ പിടിച്ചു നിൽക്കാൻ റാവുത്തർക്കായില്ല. അങ്ങനെ അവളുടെ ആ ഒരു ചോരക്കളിക്ക് റാവുത്തർ മെരയായി. അങ്ങനെ ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടി നാട്ടുപ്രമാണികളെല്ലാവരും കൂടി ഒരു ദിവ്യനെ കാണാൻ പോയി. ആ ദിവ്യൻ പറഞ്ഞത്, ഈ ഒരു രക്തരക്ഷസിനെ തളച്ചു കെട്ടാൻ എന്നാലാവില്ല, പക്ഷേ താൽക്കാലികമായി ചില കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവ്യൻ പൂജിച്ച 4 മാന്ത്രിക തകിടുകൾ അവരുടെ കയ്യിൽ നൽകി. പകൽ സമയത്ത് പോലും ആരും ചെല്ലാൻ മടിക്കുന്ന ചെമ്പകശ്ശേരി മനയുടെ 4 മൂലയിലായി ഈ തകിടുകൾ നിക്ഷേപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തകിടിന് 15 വർഷമാണ് ആയുസ്. അത് കഴിഞ്ഞാൽ ചെമ്പകശ്ശേരി മനയിൽ നിന്നും അവൾ വെളിയിൽ വരും. 4 പേരുടെ കയ്യിലായി ഓരോ തകിടുകൾ കൊടുത്തു. ഇറങ്ങാൻ നേരം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു, ആ ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ ഒരാൾ വരും. ആരും വിളിക്കാതെ ആരും പറയാതെ അയാൾ തന്നെ വന്ന് ആ ഗ്രാമത്തെ രക്ഷിക്കുമെന്ന് ആ ഒരു യോഗി അവരോട് പറഞ്ഞു. അങ്ങനെ ആ തകിടുകളുമായി അവർ ചെമ്പകശ്ശേരി മനക്കരികിലെത്തി. തകിടുകൾ കയ്യിലുള്ളിടത്തോളം വരെ ആ ഒരു രക്തരക്ഷസിന് ഇവരെ ഒന്നും ചെയ്യുന്നതിന് സാധിക്കില്ല. കാരണം അത്രയും ശക്തമായൊരു മന്ത്രമാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. 4 പേരും ചെമ്പകശ്ശേരി മനയുടെ 4 മൂലയിൽ ഓരോ കുഴികളെടുത്തു. അതിൽ ഈ തകിടുകൾ സ്ഥാപിച്ചു. കുഴികളെടുക്കുമ്പോഴും തകിടുകൾ സ്ഥാപിക്കുമ്പോഴും അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. ഇടിവെട്ടി, കാർമേഘങ്ങൾ ഇരുണ്ടു പൊങ്ങി. അങ്ങനെ ദുശകുനങ്ങൾ മാത്രം. ആ ഒരു 4 തകിടും ചെമ്പകശ്ശേരി മനയ്ക്ക് ചുറ്റും സ്ഥാപിച്ചതിന് ശേഷം അവർ 4 പേരും തിരിഞ്ഞു നോക്കാതെ അതിന് വെളിയിൽ വന്നു. അങ്ങനെ രാമഭദ്രക്കുറുപ്പ്
സതീശനോട് പറഞ്ഞു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇന്നേക്ക് 15 വർഷം അവസാനിക്കും. ആ മാന്ത്രിക തകഴികളുടെ ബലത്താലാണ് ഇത്രയും കാലം അവൾ അതിന് വെളിയിൽ വരാതിരുന്നത്. ഇന്ന് അത് അവസാനിക്കുകയാണ്. നാളെ എന്താകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് യോഗി പറഞ്ഞത് ഈ ഗ്രാമത്തിനെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്നാണ്. പക്ഷേ ആ തകഴികളുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞു. ഇനി അവളെ ചെറുക്കാൻ ആരും വരുമെന്ന് അറിയില്ല. ഇതുവരെ അതിനുള്ളൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. ആരും വന്നില്ല എങ്കിൽ ഈ ഗ്രാമം സർവനാശത്തിലേക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് രാമഭദ്രക്കുറുപ്പ് തൻ്റെ മുറിയിലേക്ക് പോയി വിശ്രമിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സതീശും ഒരു ഭയത്തോടു കൂടി ചുറ്റിനും നോക്കി തൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങി. ഈ സമയം തെക്കു നിന്നും ഒരു തേജോമയനായൊരു യുവാവ് തൻ്റെ സന്തത സഹചാരിയായൊരു കുട്ടിക്കൊമ്പനെയും കൊണ്ട് ഒരു ഒറ്റക്കൊമ്പുള്ള കുട്ടിക്കൊമ്പനെയും കൊണ്ട് വടക്കോട്ട് നടന്നു തുടങ്ങുകയായിരുന്നു. അങ്ങനെ അവരിരുവരും ശ്രീകൃഷ്ണപുരം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ആ യുവാവിൻ്റെ കൂടെയുള്ള ആ ഒരു കുട്ടിക്കൊമ്പൻ സാക്ഷാൽ ഗണപതി ഭഗവാനായിരുന്നു. ആ ഒരു കുട്ടിക്കൊമ്പനോട് ആ യുവാവ് പറഞ്ഞു, വിഘ്നേശ്വരാ, നമുക്കൊരിടത്ത് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന്. ഇത് കേട്ടതും ആ കുട്ടിക്കൊമ്പൻ കാര്യം മനസ്സിലായി തലയാട്ടി. സൂര്യഭഗവാനിൽ നിന്നും നേരിട്ട് മന്ത്രശക്തികൾ ലഭിച്ച സൂര്യകാലടി മനയിലെ ആദിത്യ ഭട്ടതിരിയായിരുന്നു ആ യുവാവ്. ഒരു ദുഷ്ടശക്തിക്കും എതിർക്കാൻ പറ്റാത്തത്ര മന്ത്രതന്ത്രങ്ങൾ വശമുള്ള ആളായിരുന്നു ഈ ഭട്ടതിരി. സൂര്യഭഗവാനിൽ നിന്നും നേരിട്ട് കിട്ടിയ ഒരു സ്ഫടിക സമാനമായൊരു മാല ആദിത്യ ഭട്ടതിരിയുടെ കഴുത്തിലുണ്ടായിരുന്നു. അത് അതീവ ശക്തി നിറഞ്ഞതായിരുന്നു. അതുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും ഇദ്ദേഹത്തെ എതിർത്ത് നിൽക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ആദിത്യ ഭട്ടതിരിയുടെ ആ ഒരു വരവ് ആ ഗ്രാമം അറിഞ്ഞു. അവർ സന്തോഷിച്ചു. അദ്ദേഹത്തെ വളരെ നല്ല പോലെ അവർ സ്വീകരിച്ചു. അടുത്ത പാർട്ട് എത്രയും വേഗം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.